അസാധാരണമായ പ്രതിഭാവിലാസവും അനന്യസാധാരണമായ മെയ്മിടുക്കും കാട്ടിയ വീരശൂര പരാക്രമികൾ മരണാന്തരം ദൈവക്കരുവായി മാറുന്നു. അത്തരത്തിൽ നാട്ടുകൂട്ടത്തിന് ആരാധ്യനും മഹാപണ്ഡിതനും മന്ത്രസിദ്ധിക്ക് ഉടമയുമായിരുന്നു കണ്ടമ്പത്ത് തറവാട്ടിലെ കണ്ണൻ. കണ്ണൻ്റെ ഒപ്പം നിഴൽ പോലെ തന്നെ തൻ്റെ ഉപാസനാമൂർത്തിയായ മന്ത്രഗുളികനുമുണ്ടായിരുന്നു. മന്ത്രഗുളികൻ്റെ സാന്നിധ്യവും ഉപാസനയും കൊണ്ട് തന്നെയാണ് കണ്ണന് ഏതൊരു കാര്യത്തിനും തലതാഴ്ത്തി മടങ്ങാതെ വിജയം കൈവരിക്കാൻ സാധിച്ചത്. കണ്ണൻ്റെ ഇത്തരത്തിലുള്ള അത്ഭുത സിദ്ധികൾ കേട്ടറിഞ്ഞ തമ്പുരാൻ കണ്ണനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. കുളിച്ച് തെറ്റുടുത്ത് കയ്യിൽ പൊന്നുകെട്ടിയ ചൂരക്കോലും ചുണ്ടിൽ ഗുളിക മന്ത്രവുമായി കണ്ണൻ കൊട്ടാരത്തിലെത്തി. തുടർന്ന് നവഗ്രഹങ്ങളെയും കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി കാട്ടിയ കണ്ണൻ്റെ അത്ഭുതസ്ഥിതിയിൽ തമ്പുരാൻ കണ്ണനെ ഗുരുവായി സ്വീകരിച്ചു. കാലം കടന്നുപോകുന്തോറും കണ്ണൻ്റെ സിദ്ധിയിൽ അസൂയമൂത്തവർ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അടുത്ത ആണ്ടിൽ പിതൃശ്രാദ്ധത്തിന് തെരുനെല്ലിയിലെത്തിയ കണ്ണനെ കാലദൂതർ കാലപാശം എറിഞ്ഞു വീഴ്ത്തി. മന്ത്രഗുളികൻ കണ്ണനെ തന്നോടൊപ്പം ചേർത്തു പിടിച്ചു. മന്ത്രഗുളികൻ്റെ ശക്തിയിൽ കണ്ണൻ ദൈവക്കരുവായി മാറി. അങ്ങനെ തറവാടിനും നാട്ടുകൂട്ടത്തിനും ആരാധനായ കണ്ണൻ കണ്ണമ്മാൻ തെയ്യമായി. ഒപ്പം കണ്ണൻ്റെ ആരാധനാമൂർത്തിയായ മന്ത്രഗുളികനെയും കാരയിൽ കണ്ടമ്പത്ത് ശ്രീ പാലക്ക്കീഴിൽ ക്ഷേത്രം തറവാട്ടിൽ കെട്ടിയാടിക്കുന്നു. നാട് മുച്ചോടും മുടിപ്പിക്കാൻ തന്നെ കഴിവുള്ള ഉഗ്രമൂർത്തിയാണ് മന്ത്രഗുളികൻ. എന്നാൽ തൻ്റെ നാടിനും തറവാട്ടിനും നന്മയ്ക്കായി കണ്ണൻ മന്ത്രഗുളികനെ കൈചേർത്ത് പിടിച്ചു. രണ്ടുപേരും അണിയറയിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ തിരിച്ചു പോകുന്നതുവരെ കരങ്ങൾ വിടാതെ ചേർത്ത് പിടിക്കുന്നത് ഭക്തൻ്റെ ഭക്തിയുടെയും ആരാധിച്ച മൂർത്തിയുടെ സ്നേഹത്തിൻ്റെയും സൂചന തന്നെയാണ്.